ഇത് മാസം ഓട്ടോറിക്ഷാണ്, നമ്മുടെ ഡി ഒ സർവീസിനായിട്ട് കയറിയുണ്ട്, ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ ബാക്ക് വീല് നമ്മൾ അഴിച്ചിട്ടില്ല, കാരണം ഫ്രണ്ട് അഴിച്ചതുകൊണ്ടാണ് ബാക്ക് അഴിക്കാതെ. നമ്മളതും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ. ബ്രേക്ക് ലൈനർ നമുക്ക് തന്നെ യൂസ് ചെയ്താൽ മതി, കാരണം അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, കാരണം അത്രയും കൂടി ഉണ്ട് വരാനുണ്ട്. പിന്നെ ക്ലച്ച് സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കണേ. അതേപോലെ തന്നെ എയർ ഫിൽട്ടറൊക്കെ ആയാലും നല്ല ഫ്രഷ് എയർ ഫിൽട്ടറാണ്. ബെൽറ്റൊക്കെ ആയാലും പുതിയ എയർ ഫിൽട്ടറാണ്, കമ്പനി ഫിൽട്ടർ ബെൽറ്റ് തന്നെയാണ് കേട്ടോ, ഒറിജിനൽ ബെൽറ്റ് ഉണ്ട് കിടക്കാം. പിന്നെ ക്ലച്ച് സൈഡിൽ നമുക്ക് വണ്ണം ഇറക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിക്കറുടെ ഇവിടെയൊക്കെ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ, കാരണം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കിക്കർ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഗ്രീസ് ചെയ്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് കാര്യങ്ങൾ വരും. ജാമായ കിക്കർ അടിച്ച് അടിക്കേണ്ട സിറ്റുവേഷൻ നമ്മൾ ജാമാവുന്ന സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വെച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. ഈ ബെൻഡെക്സ് യൂണിറ്റ് നല്ല വർക്കിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ബെൻഡെക്സ് ആണ് സെൽഫിൻ്റെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കറക്റ്റാണ്, ഇപ്പോൾ വർക്കിംഗ് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കതിൻ്റെ ക്ലച്ച് ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളാണ്, ഒരല്പം പ്ലേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്നും മാറേണ്ട ആവശ്യമില്ല, റോളറൊക്കെ ആയാലും കറക്റ്റ് തേമാനാണ്, വേറെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ബാക്കിലത്തെ പുള്ളി ബെൽറ്റ് വർക്ക് ചെയ്യുന്ന പുള്ളിയുടെ ഭാഗമാണ്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ തുരുമ്പിൻ്റെ ഒരു അംശം കണ്ടുകൂടാതെ നമ്മൾ അഴിച്ചതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ജനറൽ സർവീസിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളത് അഴിച്ച് മാനുവലായിട്ട് ഗ്രീസ് ചെയ്യണമെന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആകുമ്പോൾ ഓയിൽ ഇല്ലാത്തതുകൊണ്ടും നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യണം, കാരണം അത് ബെൽറ്റ് വരുന്ന ഭാഗമായതുകൊണ്ട് തന്നെ മാനുവലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കാണത്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ജനറൽ സർവീസ് തന്നെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമുക്ക് അഡീഷണൽ പേയ്മെൻ്റ് ഒന്നും അതിനകത്ത് വരില്ല. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ക്ലച്ചിൻ്റെ ഷൂ ക്ലച്ച് വെയിറ്റ് എന്ന് പറയും, അതൊന്നും കുഴപ്പമില്ല, ഇത് നല്ലതാണ്. പിന്നെ അതിൻ്റെ ബേസ് ഷൂ സെറ്റ് ചെയ്യുന്ന ബേസ് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി, ക്ലച്ച് ഷൂ കുറേ കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പിന്നിൻ്റെ ഉള്ളിൽ ടൈറ്റ് വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ലിങ്കിൻ്റെ ബുഷൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. പക്ഷേ ഈ ഷോക്കിൻ്റെ ഈ റബ്ബർ ബുഷ് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കളയേണ്ടത് എന്നൊരു സാധനമാണ്, കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ഓടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ നമ്മുടെ റോഡിൻ്റെ ഗട്ടറിൻ്റെ അനുസരിച്ചിട്ട് ചെറിയ തേമാനങ്ങൾ ഇതിനകത്ത് വരും. അപ്പോൾ ചെറിയൊരു പ്ലേ കാണുമ്പോഴത്തേക്ക് നമ്മൾ അത് മാറ്റിയിടേണ്ട കാരണം എന്താ വെച്ചാൽ ഫ്രണ്ട് ടയർ കാര്യങ്ങൾ വെട്ടി തേച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് കേട്ടോ. ഫ്രണ്ട് ടയർ ആയാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കായി നമുക്കൊന്ന് അഴിച്ച് ക്യാമ്പൊക്കൊന്ന് ചെക്ക് ചെയ്ത് ഗ്രീസ് ചെയ്ത് കയറ്റിയാണ്. പിന്നെ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു. കാരണം ഞങ്ങൾ വണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റാൻ നിരത്ത് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടായില്ല. പക്ഷേ എന്നാലും സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ട് നമ്മളത് അഴിച്ച് നോക്കിയതാണ്. അപ്പോൾ അതിനകത്ത് ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഓവർഫ്ലോ നീഡിലിൻ്റെ സൈഡൊക്കെ ശരിക്കും അതിൻ്റെ ആ ഒരു കോട്ടിങ്ങൊക്കെ പോയിട്ട് ജാമാവുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കാം. അപ്പോൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ അറിയാം, നമുക്കൊരു ഒരു ശരിക്കും ഒരു പൗഡർ പിടിച്ചേക്കണ പോലത്തെ ഒരു ഫീൽ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ പെട്രോളിൽ വന്ന ഒരു കെമിക്കലിൻ്റെ ഒരു റിയാക്ഷനാണ്, ഇത് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ്. ഇതിന് ചെറിയൊരു കോട്ടിങ് വ്യത്യാസമോ ഒരു ചെറിയൊരു ടൈറ്റ് ഉണ്ടായാൽ പോലും നമ്മളത് മാറ്റി കളയണം. കാരണം എന്താ വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്രോൾ ലീക്കായി പോകണം നമ്മളറിയില്ല. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, സ്കൂട്ടർ മോട്ടർ വണ്ടിൻ്റെ പ്രത്യേകതെന്ന് അറിയാലോ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പെട്രോൾ ഇറങ്ങിയുള്ളൂ. നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്ത് പെട്രോൾ ഓഫ് ആവുകയും, അപ്പോൾ നമ്മൾ ഓട്ടത്തിൽ പെട്രോൾ പോയിക്കൊണ്ട് നമ്മളറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാറ്റിയിടുന്നുണ്ട്, ഈ ഐറ്റം നമുക്ക് മാറും. പിന്നെ പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ എഞ്ചിനായാലും എഞ്ചിൻ്റെ ഓയിലൊക്കെ നമ്മൾ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയറ്റുമ്പോൾ നമുക്കൊരു സൗണ്ടിൽ, എഞ്ചിൻ്റെ സൗണ്ടിൽ ചെറിയൊരു ഒരു മുഴക്ക സൗണ്ട് പോലെ തോന്നുന്നുണ്ട്. ജസ്റ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഇൻഫോം ചെയ്തെന്നുള്ളൂ, നമുക്കൊരു വലിയ കോംപ്ലിക്കേഷൻ അല്ല. ഇപ്പോൾ നെക്സ്റ്റ് സർവീസ് വരുമ്പോഴായാലും നമ്മളൊന്ന് നോക്കാം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ക്രാങ്കിൻ്റെ സൈഡിൽ വന്ന, അതായത് മെയിൻ പാർട്ടാണ് ഉള്ളിൽ വന്ന ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ സൈഡിലത്തെ ബെയറിങ്ങിൻ്റെ ഒരു പ്ലേ വരുമ്പോഴാണ് സാധാരണ ആ രീതിയിലൊരു കംപ്ലൈൻറ്റ് വരാറ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു നോയ്സ് വ്യത്യാസം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്കത് ഓടിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, നിങ്ങൾക്ക് കയറ്റിപ്പോൾ കണ്ടു അപ്പോൾ പറഞ്ഞു മാത്രം. അതിന് തൽക്കാലം നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈന്. ആ പിന്നെ ഒരു കേസ് പറയാൻ വിട്ടു ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിള്, അതിനകത്ത് ഈ ഒരു ബ്രേക്കിൻ്റെ കേബിള് നമുക്ക് മാറ്റിയിടണം. അതായത് ലെഫ്റ്റ് ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് സപ്പോർട്ട് ചെയ്യുന്ന കേബിള്, കോമ്പി ബ്രേക്കിൻ്റെ കേബിളെന്ന് പറയും. കാരണം ഈ രണ്ട് കേബിളും ഇതേപോലെ തുല്യ നീളമാണ്, ഇതിൻ്റെ ഉണ്ടോ ചുരുങ്ങിപ്പോയേക്കുക, കാരണം എന്ന് വെച്ചാൽ ഔട്ടർ അത്രയും വലിഞ്ഞേക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, വണ്ടി നമ്മൾ സൈഡ് നിർത്തിയിട്ടൊക്കെ ചരിച്ച് റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ തിരിച്ച് വണ്ടി തിരിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ട് ബ്രേക്ക് കയറി ജാമാവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈയോടെ മാറ്റിയിടണമായിരിക്കും സേഫ്. ഞാൻ ആ കേബിളിൻ്റെതായിട്ടുള്ള അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം, അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ പറഞ്ഞു. ഓക്കെ.